ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നൂപുർ ശർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി പാർട്ടി വക്താവ് എന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഇല്ല ഉദയ്പൂർ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് കാരണം നൂപുർ ശർമ്മയാണ് പ്രവാചക നിന്ദാ പ്രസ്താവന പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും സുപ്രീം കോടതി ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി ബാലു ഇനിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശമാണല്ലോ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അഞ്ജന ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തെ തനിക്കെതിരെ വിവിധ എഫ്ഐആറുകൾ അതായത് പ്രവാചക നിന്ദ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെന്നും തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിജെപി മുൻ വക്താവായ നൂപുർ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ ഈ എഫ്ഐആറുകളെല്ലാം ഒറ്റ എഫ്ഐആറുകളായി മാറ്റണം എന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു നേരത്തെ അർണബ് ഗോസ്വാമി കേസിൽ സുപ്രീം കോടതി തന്നെ വിവിധ എഫ്ഐആറുകൾ ഒറ്റ എഫ്ഐആറായി മാറ്റുവാൻ വേണ്ടി അതായത് ട്രാൻസ്ഫർ ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രം ഡൽഹിയിലേക്ക് മാറ്റി ആ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൂപുർ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷേ വളരെ ശക്തമായ പരാമർശവും വിമർശനവുമാണ് നൂപുർ ശർമ്മയ്ക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് തികച്ചും അപക്വമായ പ്രസ്താവനയാണ് ഈ പ്രവാചക നിന്ദാ വിഷയത്തിൽ നൂപുർ ശർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഈ കേസ് ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജെ ബി പർഡിവാലയും അടങ്ങുന്ന ബെഞ്ച് വിമർശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഈ അപക്വമായ പ്രസ്താവന അത് രാജ്യത്ത് വലിയ തോതിലുള്ള അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെച്ചിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാണിച്ചത് ഉദയ്പൂരിലുണ്ടായ ദാരുണമായ സംഭവങ്ങൾക്ക് പോലും വഴിവെച്ചത് ഈ പ്രസ്താവനയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നൂപുർ ശർമ്മയുടെ അഭിഭാഷകനാകട്ടെ ഈ പ്രസ്താവന അതായത് തൻ്റെ വാചകങ്ങൾ ഈ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അതായത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് നടത്തിയതെന്നും ആ വാർത്താ ചാനൽ അതായത് ആ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്നുമാണ് വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ചാനൽ ചർച്ച നടത്തിയ ആങ്കറിനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഈ പ്രസ്താവന പിൻവലിച്ച അതിൽ ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നൂപുർ ശർമ്മയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും സുപ്രീം കോടതി അതിൽ തൃപ്തി രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല ഒരു പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എന്തും പറയാനുള്ള ലൈസൻസ് ഒരു വ്യക്തിക്ക് അനുവദിച്ച് നൽകാൻ വേണ്ടി കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നൂപുർ ശർമ്മ ഇതിനോടകം തന്നെ ഈ മാപ്പ് പറഞ്ഞ് അതായത് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ സമയം വൈകിപ്പോയി എന്നും ദേശീയ മാധ്യമങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാപ്പ് പറയേണ്ടതായിരുന്നുവെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും കനത്ത പരാമർശമാണ് നൂപുർ ശർമ്മയ്ക്കെതിരെ ഉണ്ടായത് നൂപുർ ശർമ്മയുടെ പരാതിയിൽ ഈ പോലീസ് ഇതിനോടകം തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നൂപുർ ശർമ്മയ്ക്കെതിരെ ഇതുവരെയും പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്